എല്ലാവർക്കും നമസ്കാരം എബിജിയുടെ വീട്ടിലെ രുചിക്കൂട്ട് എന്നൊരു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം സോ വീട്ടിലെ രുചിക്കൂട്ടിന്റെ ഇന്നത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഒരു വ്ളോഗ് ആണ് സ്വാധ്യമായി ഒരു വ്ളോഗിങ്ങിനെ പറ്റി ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മനസ്സിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഞാൻ ജനിച്ച് വളർന്ന ഒരു സ്ഥലമാണ് വല്ലാർപാടം സോ വല്ലാർപാടത്തെ അവർ ലേഡി ഓഫ് റാൻസം ബസിലിക്ക വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് അമ്പരം ചുംബിക്കുവാനെന്ന വണ്ണം അംബികേ നിൻ പുണ്യദേവാലയം 1524 പോർച്ചുഗീസ് മിഷണറിമാരാൽ പരിശുദ്ധാത്മാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ദേവാലയം ഇന്ന് നാം എല്ലാവരും മലയാളക്കരയിലെ വേളാങ്കണ്ണിയെന്നും കേരളത്തിൻ്റെ ലൂർദെന്നും വിളിക്കുന്ന പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ ദേവാലയം വല്ലാർപാടത്തമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് അടിമ സമർപ്പണം നടത്തുന്നവരാരും നിരാശരായി മടങ്ങാറില്ല ഓക്കെ നമ്മളിപ്പോ പള്ളിയുടെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ് ഞാൻ മാതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മാതാവിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് സോ എല്ലാവരും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകണം മരിയൻ ഗോപുരത്തിന്റെ ഏറ്റവും മുകളിലുള്ള 13-ാമത്തെ നിലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മാതാവ് 5-ാമത്തെ നിലയിലാണ് ഇരിക്കുന്നത് മൊത്തം വല്ലാർപാടം കാണണമെങ്കിൽ ഇവിടെ കയറിയാൽ മതി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ ഇവിടെ മാതാവിന്റെ അടുത്ത് എത്തുമ്പോൾ വളരെ ഒരു പണ്ടൊക്കെ ആണെങ്കിൽ സ്റ്റെയർ കേസ് ആണ് ഇപ്പോൾ ലിഫ്റ്റ് ഉണ്ട് പണ്ട് നമ്മൾ ആ സ്റ്റെപ്പുകൾ കയറി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കുറേ പ്രാവശ്യം ഈ സ്റ്റെപ്പുകൾ കയറി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു നമുക്കപ്പോൾ ഇപ്പോൾ വീണ്ടും ഞാൻ തിരിച്ചിവിടെ എത്തിയിരിക്കുകയാണ് സോ നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇവിടെ വരണം എപ്പോഴെങ്കിലും ഒരു നമ്മളിപ്പോൾ 5-ാമത്തെ നിലയിലാണ് നിൽക്കുന്നത് മാതാവിൻ്റെ തിരുസ്വരൂപം ഇരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ ആത്മീയവും ഭൗതികവുമായ സകല മാലിന്യങ്ങളും നീക്കി നമ്മുടെ നിയോഗങ്ങളെല്ലാം നമ്മൾ സമർപ്പിക്കാൻ വരുന്നിടം ഈ തിരുസ്വരൂപത്തിന് കീഴിലായി വലത്തുവശത്തിരിക്കുന്നത് മീനാക്ഷി അമ്മയും കുഞ്ഞുമാണ് 1752 വള്ളം അപകടത്തെ തുടർന്ന് വെള്ളത്തിൽ മുങ്ങിത്താണ് മീനാക്ഷി അമ്മയും കുഞ്ഞും വല്ലാർപാടത്തമ്മയുടെ കരങ്ങളാൽ മീനാക്ഷി അമ്മയെയും കുഞ്ഞിനെയും രക്ഷിച്ചതിൻ്റെ ഉപകാരസ്മരണയായി ജീവിതകാലം മുഴുവൻ വല്ലാർപാടത്തമ്മയുടെ അടിമയായിരിക്കാൻ നേർച്ച നേർന്നവൾ കട്ടൻ എന്നൊരു വികാരി അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ തൊണ്ടക്ക് സുഖമില്ലായിരുന്നു ഒരു മാസത്തെ ചികിത്സ മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടറുടെ ചികിത്സ അച്ഛൻ ഇവിടെ ജോലിയുള്ളൊരു ഹാമിൽട്ടൻ്റെ കൂടെ ഇവിടെ വന്നിട്ട് എഫാത്ത എന്ന് പറയാൻ പറഞ്ഞു അച്ഛൻ ആദ്യം പറയാൻ ബുദ്ധിമുട്ടായിരുന്നു വീണ്ടും പറയാൻ പറഞ്ഞു അച്ഛൻ എഫാത്ത ഫാത്ത എന്ന് പറഞ്ഞ് അച്ഛൻ്റെ സ്വരം പഴയത് പോലെ അച്ഛൻ പിറ്റേ ദിവസം കാലത്ത് കുർബാനക്ക് കയറിയപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം ആദ്യത്തിൽ ഒരു മാസത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഒരു മരുന്നും വേണ്ട മാതാവിനെ എന്തെത്താൻ അച്ഛൻ്റെ സുഖം തൊട്ടുവേനെ മാറി സംസാരിക്കാനും പറ്റും അപ്പുറത്ത് രണ്ടാമതൊരു പള്ളിയുണ്ട് ആ പള്ളിക്കകത്തൊരു കിണറുണ്ട് ആ കിണറ്റിലെ വെള്ളം കുട്ടിയിട്ട് ഒരുപാട് ഇവർക്ക് നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൊണ്ടവേദന തലവേദന നടുവേദന ഇതുപോലെ പല അസുഖങ്ങളും മാറിയിട്ടുണ്ട് ആൾക്കാർ ഇവിടെ വന്ന് സാക്ഷ്യം വന്ന് പറയണേ വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് അമ്പരം ചുംബിക്കൂ കുറെ ഓർമ്മകൾ തരുന്ന ഒരു മൈതാനമാണിത് ഒരു ഗ്രൗണ്ടാണിത് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കല്ലൊക്കെ പാകിയിട്ടുണ്ട് നേരത്തെ ഇവിടെ ഇങ്ങനെയല്ല സ്കൂളിൻ്റെ സ്പോർട്സ് ഭാഗമായിട്ടൊക്കെ ഇവിടെ കുറേ ഓടുകയും ചാടുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് മനസ്സിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ പഠിച്ച സ്കൂള് സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ വല്ലാർപാടമാണ് നമ്മൾ അങ്ങോട്ട് പോവാണ് ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ വല്ലാർപാടം കുറേ ഓർമ്മകൾ തരുന്ന എൻ്റെ മുൻപിലൂടെ എൻ്റെ കുട്ടിക്കാലമാണിപ്പോൾ ഓടിമറിയുന്നത് എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ എല്ലാ അധ്യാപകരെയും ഞാൻ ഈ നിമിഷം സ്മരിക്കുന്നു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തപ്പെട്ട വല്ലാർപാടത്തമ്മയുടെ തിരുസന്നിധിയിൽ ജനിച്ചു വളരാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ വളരെയേറെ ഭാഗ്യവതിയാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുകയും
ഇനിയുള്ള കാലം അമ്മയുടെ മകളായി തന്നെ ജീവിക്കുവാൻ അനുഗ്രഹം തരണമേ എന്ന് ഞാൻ യാചിക്കുകയും ചെയ്യുന്നു.